സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526. കാട്ടാനക്കൂട്ടം കാടിറങ്ങുന്നത് പതിവായതോടെ പോത്തുകല നിവാസികൾ തീരാ ദുരിതത്തിലായി. പഞ്ചായത്തിലെ വെളുമ്പിയമ്പാടം, അമ്പുട്ടാംപൊട്ടി, കുനിപ്പാല പ്രദേശങ്ങളിലാണ് വ്യാപകമായി കാട്ടാനകൾ ഇറങ്ങി കൃഷികളും വിളകളും നശിപ്പിക്കുന്നത്. ഒരാഴ്ചക്കാലമായി ഇത് തുടങ്ങിയിട്ട് ചക്കയുടെ മണം കിട്ടിയിട്ടാണ് കാട്ടാനക്കൂട്ടം നാട്ടിലെത്തുന്നത് എന്ന് ഫോറസ്റ്റ് അധികാരികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കെ ടി അബ്ദുൽ കരീം, മുഹമ്മദ് അലി ഉലുവാൻ, ഹൈദ്രോസ് റാമ്പിക്കൽ, അബു കാരാടൻ, അമീർ കുനിപ്പാല എന്നിവരുടെ കൃഷികളാണ് കാട്ടാനക്കൂട്ടം കശക്കിയെറിഞ്ഞത്. കൃഷിയിടങ്ങൾ പാടെ തകർത്താണ് ഇവയുടെ കടന്നുകയറ്റം. ഇതിനിടെ കാട്ടാനകളെ ഉൾക്കാടുകളിലേക്ക് മടക്കാൻ വനം വകുപ്പ് ആസൂത്രണം ചെയ്ത കർമ്മ പദ്ധതി നോക്കുകുത്തിയായതിനെതിരെ കർഷക രോഷം പുകയുകയാണ്. രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് മുണ്ടേരി, അമ്പുട്ടാംപൊട്ടി, കുനിപ്പാല, ഒളിമ്പിയമ്പാടം പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായിട്ട് കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങിയിട്ട് കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭീതിജനകമായൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അധികാരികളത് മൗനം വെടിയണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം ഈ ജനവാസ മേഖല നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, ചുറ്റും വീടുകളാണ്, അടുത്തടുത്ത് വീടുകളാണ്. ഈ ജനവാസ മേഖലകൾ കയറിയിട്ട് ഇതുപോലെ വാഴകൾ, കമ്പുകൾ, കർഷകരുടെ കൃഷികളൊക്കെ നശിപ്പിച്ച് വിളയാടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട്. ഇപ്പം ഇപ്പോഴും അതിനൊരു നൈറ്റ് പെട്രോളിംഗ് സംവിധാനമോ അല്ലെങ്കിൽ ആനകൾ വരുമ്പോൾ അത് തുരത്താനുള്ള ഒരു സംവിധാനമോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. ഇതിന് പരിഹാരം ഉടനെ കണ്ടിട്ടില്ല എങ്കിൽ ഇവിടെ ജനങ്ങളെ വിളിച്ചിരുത്തി ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് ജനങ്ങൾ നാട്ടുകാർ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മലയോരത്തെ വനമേഖലകളിലുടനീളം വന്യജീവികൾ കാടിറങ്ങാതിരിക്കാൻ സ്ഥാപിച്ച സോളാർ ഇലക്ട്രിക് വേലികൾ ഇതിനകം തകർന്നു തരിപ്പണമായി. നിലമ്പൂർ ടൌണിൽ പട്ടാപകൽ പോലും കാട്ടാനകളുടെ സ്വൈരവിഹാരം അന്താളിപ്പോഴെയാണ് ജനം നോക്കിക്കാണുന്നത്. വഴിക്കടവ് പൂവത്തിപ്പോയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി റബ്ബർ മരങ്ങൾ നശിപ്പിച്ചത് റബ്ബർ കൃഷിയും സുരക്ഷിതമല്ലെന്ന സൂചനയായി. റബ്ബർ മരങ്ങളുടെ തൊലി ഭക്ഷിക്കുന്നിടം വരെ എത്തി കാര്യങ്ങൾ. വനാതിർത്തിയിൽ അസം മാതൃകയിൽ ഫെൻസിംഗോ കരിങ്കൽ മതിലോ നിർമ്മിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. നിരവധി തവണ ഫോറസ്റ്റ്, മറ്റ് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും സർക്കാരും ജനത്തെ ഒഴിവാക്കിയ മട്ടാണ്. ന്യൂസ് ബ്യൂറോ, എടക്കര. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.